നമ്മൾ മൊത്തത്തിൽ ദുആ വസീയത്തുകളൊക്കെ ഉണ്ടാവും, നമ്മൾ എല്ലാം ദുആ ചെയ്യുന്ന ആൾക്കാർ ലൈവിലുണ്ടല്ലേ. ഇൻഷാല്ലാ അസുഖം മാറാനും ജോലി സംബന്ധമായിട്ട് ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാനും കടം വിടാനും കല്യാണം ശരിയാവാനും നല്ല ജോലിക്ക് വേണ്ടി ആക്കപ്പെട്ട് തന്നാവാൻ സ്വാലിഹ് സഹോദരിയുടെ അസുഖം മാറാൻ 200-ൽ പേരെ ആളുകൾ ലൈവിലുണ്ടെന്ന് പറഞ്ഞു. അവർക്കൊക്കെ ദുആ വസീയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല എല്ലാവരുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ. അള്ളാഹുവിനെ അറിയാമല്ലോ എന്തൊക്കെയാണ് ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറയണത്. ഉമർ റളിയല്ലാഹു അൻഹു നഹാവന്തി യുദ്ധം കഴിഞ്ഞിട്ട് വലാക്കിൻ അറഫഹുമുല്ലാഹ്, ആരൊക്കെയാണ് സഅദയെ, ആരൊക്കെയാണ് മരിച്ചത്, ആരൊക്കെയാണ് ഷഹീദായത് എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ കുറേ ആൾക്കാർ അദ്ദ ഉനാസൻ, കുറേ ആൾക്കാർ പേര് ഇനി ഓർത്തു നോക്കുക. ഉമർ ബിൻ അസ്, സഅദ് ബിൻ അബി വഖാസ്, സഅദ് എന്നിവരെ ഇനി ആരൊക്കെയാണ് മരിച്ചത് നഹാവന്തി യുദ്ധത്തിൽ. അപ്പോഴും കുറേ ആൾക്കാരെ പേര് പറഞ്ഞു. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോഴും കുറേ ആൾക്കാരെ പേര്, ഇനി ആരെങ്കിലും, ഇനി ആരും ഓർമ്മ വരില്ല, കുറേ ആൾക്കാർ മരിച്ചിരിക്കണം, ഓർമ്മ പേരറിയില്ല എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അറഫഹുമുല്ലാഹ്, നിങ്ങൾക്ക് പേരറിയില്ലെങ്കിലും അള്ളാഹുവിനവരൊക്കെ പേരറിയുമല്ലോ എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു കരഞ്ഞു എന്ന്. നമ്മൾ ഈ പേരെടുത്ത് പറയണമെന്നോ വായിക്കണമെന്നോ എന്തില്ല, അള്ളാഹുവിന് അറിയാൻ വേണ്ടി നമുക്കൊരു സമാധാനത്തിന്. ഇപ്പോൾ ഒക്കെ അങ്ങനെ വാട്സപ്പിൽ ദുആ ചെയ്ത് തരുമോ എന്നാ പറയാം, അതോ അങ്ങനെ അള്ളാഹിനോട് ദുആക്കണം എന്ന് പറയണമായിരുന്നു, വാട്സപ്പിൽ ഒന്ന് ദുആ ചെയ്ത് തരുമോ, എനിക്കറിയില്ല എന്താണ് അതിൻ്റെ പൊരുള്ളെന്ന്. അതായത് ഇങ്ങനെ ദുആക്കണം നിങ്ങൾ കേട്ട് ഇങ്ങനെ പിന്നെ ഫുലാൻ തുരന്നിട്ടുണ്ട്, മറ്റേ ഉസ്താദ് തുരന്നിട്ടുണ്ട്, മറ്റേ ആളെ വോയിസ് ഇപ്പോൾ വരാൻ നിൽക്കുന്നുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്തോ, പഠിച്ചവനോട് പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ ചിന്തിച്ചാൽ പോരെ അല്ലേ, പിന്നെ സമാധാനം കിട്ടാനായിരിക്കൂലേ, കുഴപ്പമില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഇപ്പോൾ റിക്വസ്റ്റ് വരല്ലേ, നമ്മൾ കുടുങ്ങിയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലൊക്കെ ഒരു കാട്ടിക്കൂട്ടലൊക്കെ ഉള്ള പോലെ തോന്നും. ആർക്കോ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എന്ത് റെക്കോർഡ് ചെയ്യണേ, അള്ളാഹുവിനോട് ദുആരിക്കുക, നല്ല പഠിച്ചവനെ ശിഫിയാക്കണേ, അള്ളാഹ് സലാമത്താക്കണേ, മരിച്ചവരാണെങ്കിൽ പുറത്തു കൊടുക്കണേ, നമ്മൾ ദുആരിക്കുക. അള്ളാഹു കേൾക്കുമല്ലോ, അള്ളാഹുക്ക് വാട്സപ്പ് പറയേണ്ട ആവശ്യമൊന്നുണ്ടോ, ഇല്ല. നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റൊക്കെ ആയി വരുന്നുണ്ട് ഇപ്പോൾ, ഒന്നും വലിയ ഉഷാറുള്ള കാര്യമൊന്നുമല്ല. അള്ളാഹു അറഫഹും, അള്ളാഹുവിനെ അവരൊക്കെ അറിയാം. അള്ളാഹു എല്ലാവരുടെ ഉദ്ദേശം സഫലമാക്കട്ടെ. അൽഹംദുലില്ലാ.